ഉറച്ചു വിശ്വസിക്കുന്നു. ഞാൻ ഈ ജനരക്ഷകളോട് പറയുന്നു, ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നു. ഈ സാധുവായ മിസ്കീൻ ഇവിടെ സംസാരിക്കുമ്പോൾ വലിയ വലിയ കിബാറുൽ ഉലമ വലിയ വലിയ ആലിമിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ, അഹ്ലു ബൈത്ത് ഇരിക്കുമ്പോൾ, ഔലിയാക്കൾ ഇരിക്കുമ്പോൾ, അർഹനല്ലാത്ത സാധുവായ ഞാനിത് പറയുമ്പോൾ, സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മുടെ പ്രസംഗം കേൾക്കുന്നുണ്ട്, നമ്മുടെ പ്രസംഗം കാണുന്നുണ്ട്, നമ്മുടെ പ്രവൃത്തി കാണുന്നുണ്ട്. ഫസയറല്ലാഹു അമലക്കും വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂല് നിങ്ങളുടെ പ്രവർത്തനം കാണുന്നുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നാം നബിചര്യയെ പിൻപറ്റുക, നബിതങ്ങളെ മദഹ് പറയുക, പ്രകീർത്തിക്കുക, പ്രശംസിക്കുക. അവിടുത്തെ പ്രകീർത്തനമാണ് ഖുർആൻ മുഴുവനും. അഖില്ലായ മയ്യസ്തി മദീഹ മുഹമ്മദി ഫഫീ മദ്ഹിഹി കുതുബുൻ മിനല്ലാഹി തുഖറഉ. തൗറാത്തും ഇഞ്ചീലും സബൂറും ഫുർഖാനും എല്ലാം അള്ളാഹുവിന്റെ ഹബീബിന്റെ അതാ മദ്ഹ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. അള്ളാഹുവിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്നു, തൗറാത്തിലും എഞ്ചീലിലും സബൂറിലും പറയുന്നു. അതുകൊണ്ട് എങ്ങനെ നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. ുബിലികളെ, സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇന്റെ മദ്ഹ് എത്രയോ പറയുക. خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. ബഹുമാനപ്പെട്ട ഹസാരി സാബിത്ത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തിരുഹളറത്തിൽ പ്രഖ്യാപിച്ചതാണ്. അവിടത്തേക്ക് ഉള്ള എല്ലാ സഗതികളും അവിടുന്ന് പറഞ്ഞിട്ട് അവിടത്തെ പോലെ മറ്റൊരു മനുഷ്യരില്ലെന്ന് പറഞ്ഞിട്ടുള്ളത്. എന്ന് മാത്രമല്ല, എല്ലാ അഴിവിൽ നിന്നും രക്ഷപ്പെട്ടുകൊണ്ട് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഴിവാക്കാൻ, റസൂലുള്ളാഹിനെ കുറ്റം പറയാൻ, റസൂലുള്ളാഹിനെ താഴ്ത്തിപ്പറയാൻ, അതാ ഇവിടുത്തെ പ്രസ്ഥാനം കൊണ്ടുപിടിച്ച് ഇപ്പോൾ നടക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മയും ബാപ്പയും മുസ്ലിമായിരുന്നില്ലെന്ന് പറയുന്നത് അതിന് മറുപടിയാണ്. നമ്മുടെ ഇവിടെ പ്രകാശനം ചെയ്ത കിതാബ് റസൂലുള്ളാഹിന്റെ ഉമ്മയും ബാപ്പയും മുസ്ലിമായിരുന്നു എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളെല്ലാവരും ഈ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് ഓർമ്മപ്പെടുത്തി ഇനിയും ഒന്ന് രണ്ട് ചെറിയ പ്രസംഗം കൊണ്ട് നിങ്ങൾ ഒരു കാര്യം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ ഈ സമ്മേളനത്തിന് അധ്വാനിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ദുആയിലേക്ക് കടക്കുകയാണ്. അതിനിടക്ക് മർക്കസു സഖാഫത്തി സുന്നിയയുടെ മുആദല, അതിനെ സംബന്ധിച്ച് നിങ്ങൾ കേട്ടുകഴിഞ്ഞു. 1000-ലധികം കൊല്ലം പഴക്കമുള്ള അൽ അസ്ഹർ യൂണിവേഴ്സിറ്റി ഇന്ന് എവിടെ ചെന്നാലും അതിന്റെ സർട്ടിഫിക്കറ്റിന് അംഗീകാരമുണ്ട്. ജോലി കിട്ടും പള്ളിയിലെ ഇമാമത്തിനും, അതുപോലത്തെ ബാങ്ക് വിളിക്കാനും, പള്ളി പരിപാലിക്കാനും, ദർസ് നടത്താനും ഒക്കെ ഗൾഫ് നാടുകളിൽ അസ്ഹർ യൂണിവേഴ്സിറ്റിയിലെ ആ സർട്ടിഫിക്കറ്റുള്ളവർക്ക് അംഗീകാരം കിട്ടും. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് ആ മർക്കസു തഖാഫത്തി സുന്നിയ എന്ന നമ്മുടെ 30 കൊല്ലം തികഞ്ഞ ഈ സ്ഥാപനത്തിനും അൽ അസ്ഹറിന്റെ തുല്യ പദവി, അഫിലിയേഷൻ അല്ല, അൽ മുആദല, തുല്യ പദവി, ഈക്വൽ സ്ഥാനം അത് ലഭിച്ചിരിക്കുന്നു. അതാണ് ഇവിടെ പ്രഖ്യാപിച്ചത്. മർക്കസു തഖാഫത്തി സുന്നിയ ഈ സമ്മേളനമൊക്കെ നടത്തുമ്പോൾ നിങ്ങളോടിപ്പോ ബക്കറ്റ് വായിച്ച് നടന്നു. ആർക്ക് കൊടുത്തോ അല്ലേ എനിക്കറിയില്ല, എല്ലാവരും കൊടുത്തിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞില്ലേ, വീട്ടിൽ
വെച്ച് വളർത്തുന്ന യതീം മക്കള് 1, 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ് വരെയുള്ള ചെറിയ യതീം മക്കളെ, മർക്കത്തിൽ കൊണ്ടുവരാൻ പറ്റാത്ത യതീം മക്കളെ അവരെ വീട്ടിൽ വെച്ചുകൊണ്ട് തന്നെ വളർത്തുകയും അതിന്റെ ചെലവ് കൊടുക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവരുൾപ്പെടെ ഇന്ത്യ രാജ്യത്തിന്റെ മുഴുവൻ ഭാഗത്തു നിന്നുമുള്ള കുട്ടികൾ, 10,000-ലേറെ കുട്ടികൾ പഠിക്കുന്ന മർക്കത്തു തഖാഫത്തി സുനിയക്ക് ഒരു ദിവസം 3 ലക്ഷം ഉറുപ്പിക ചിലവുണ്ട്. നിങ്ങളൊക്കെ സഹായിക്കാതെ ഞങ്ങൾക്ക് കഴിയില്ല. നിങ്ങൾ സഹായിക്കണം. നിങ്ങൾ അതിനു വേണ്ടി ഒത്താശ ചെയ്യണം. നമ്മളെ കുട്ടികളെ വളർത്താൻ നിങ്ങൾ സഹായിക്കണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. ഗൾഫ് നാടുകളിൽ നിന്ന് 1 ആഴ്ചയോളമായി കത്തുകൾ വരുന്നു, ഫോണുകൾ വരുന്നു ദുആ ചെയ്യാൻ. ഒരുപാട് ആളുകൾ UAE യിൽ നിന്ന്, അതുപോലെ ഖത്തർ, ബഹ്റൈൻ, കുവൈത്ത്, സൗദി, ഒമാൻ തുടങ്ങിയ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് കത്ത് വരുന്നുണ്ട്. അവർ കത്തയച്ചാലും ഇല്ലെങ്കിലും അവരുടെ സഹായം കൊണ്ടാണ് നമ്മുടെ സ്ഥാപനം നടക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ദുആ ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. സല്ലല്ലാഹു അലാ സയ്യിദിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. صلى الله على سيدنا محمد صلى الله عليه وسلم صلى الله തങ്ങളോടുള്ള മഹബത്തിന്റെ പേരിൽ മാത്രം വന്നവരാണ്. അതുകൊണ്ട് എല്ലാവരെയും റസൂലുള്ളാഹിന്റെ മുഹബ്ബീങ്ങളിൽ പെടുത്തണം. സാധുവായ എന്റെ പ്രസംഗം കേൾക്കാനോ മറ്റുള്ളവരുടെ പ്രസംഗം കേൾക്കാനോ മാത്രമല്ല, മറിച്ച് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹുബ്ബിന്റെ പേരിൽ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഹുബ്ബുൻ നബിയ്യി അലൽ ഇൻസാനി മുഫ്തറളുൻ വഹുബ്ബു അസ്ഹാബിഹി നൂറുൻ ബിബുർഹാനി. ആ അതിമഹത്തായ ഹുബ്ബ് അതിന്റെ പേരിലാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് പഠിച്ചവനെ ഞങ്ങളെ സ്വീകരിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ, സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവെ ഞങ്ങളുടെ എല്ലാ രോഗങ്ങളും ശിഫയാക്കണം റഹ്മാനെ. അല്ലാഹുവെ മർക്കസു തഖാഫത്തി സുന്നിയയുടെ സ്ഥാപന കാലം മുതൽ അതിന്റെ പ്രവർത്തകന്മാരായി മരിച്ചുപോയ പലരുമുണ്ട്. അതിന്റെ പ്രസിഡന്റായി മരണം വരെ പ്രവർത്തിച്ച് മരിച്ചുപോയ അവേലത്ത് സയ്യിദ് അബ്ദുൽ ഖാദിറുൽ അഹ്ദൽ തങ്ങളവർക്ക് തുടക്കം മുതൽ മരണം മാറ്റ് രോഗമായി കിടക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവർക്കൊക്കെ നീ ശിഫ നൽകണേ റഹ്മാനെ, ശിഫ നൽകണേ റഹ്മാനെ. ഒരുപാട് കുട്ടികൾ മർക്കത്തിൽ നിന്നും, സഅദിയയിൽ നിന്നും, മക്കറിൽ നിന്നും, സിറാജുൽ ഹുദയിൽ നിന്നും, മംബയിൽ നിന്നും, ദാറുൽ ഫലാഹിൽ നിന്നും, ദാറുൽ ഫതഹിൽ നിന്നും, അങ്ങനെ മർക്കസ്, അതുപോലെ കൊടുകിലെ മർക്കത്തിൽ നിന്നും, അതുപോലെ ആലപ്പുഴയിലെ സ്ഥാപനത്തിൽ നിന്നും, മറ്റുള്ള ജില്ലയിലെ സ്ഥാപനങ്ങളിൽ നിന്നെല്ലാം പഠിച്ച കുട്ടികൾ പരീക്ഷക്കെഴുതി ഇരിക്കുകയാണ്. അവർക്ക് ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്, പറയാത്തവരുണ്ട്. എല്ലാവർക്കും നീ വിജയം നൽകണേ റഹ്മാനെ. പരീക്ഷയിൽ വിജയം കൊടുക്കണേ റഹ്മാനെ, വിജയം നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഇനി ഞങ്ങൾക്ക് ചോദിക്കാൻ അറിയാത്തതാണ്, അറിയാത്ത കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ, നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്കറിയാത്തത് മുഴുവനും നീ ഞങ്ങൾക്ക് അറിയിച്ചു തരണം റഹ്മാനെ. അള്ളാഹുവെ ഞങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹബ്ബീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവിടുത്തെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. അവിടത്തോടുള്ള മഹബത്ത് ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനെ. ഞങ്ങളെ പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുക്കാൻ ഇവിടെ പ്രവർത്തിച്ച ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട താഹിറുൽ അഹ്ദൽ തങ്ങൾ ഞങ്ങളൊഴിയുന്നില്ല. നീ പുറത്തു കൊടുക്കണം റഹ്മാനെ. അതുപോലെ എടക്കര വീരാൻകുട്ടി മുസ്ലിയാർ ഇന്ന് ഞങ്ങളോട് കൂടെയില്ല. അദ്ദേഹത്തിന് നീ പുറത്തു കൊടുക്കണം റഹ്മാനെ.
ജാമിയ സഅദിയുടെ പ്രധാന ശില്പിയായ എം എ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഇന്നലെയും ടെലിഫോണിൽ പറഞ്ഞു, എന്റെ ഹൃദയം അവിടെയാണ്, എനിക്ക് വരാൻ സുഖമില്ലെന്ന് പറഞ്ഞു. പടച്ച റബ്ബേ, അദ്ദേഹത്തിന് നീ സുഖം കൊടുക്കണേ റഹ്മാനെ, ആദ്യത്ത് നൽകണേ റഹ്മാനെ, വിദേശത്തായതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ലെന്ന്, സുഖമില്ലെന്നും അറിയിച്ച ഹംസ മുസ്ലിയാർക്ക് നീ സുഖം നൽകണം റഹ്മാനെ. عافية والمشركين اللهم اجعل في قلبنا نورا وفي ايماننا نورا وفي سمائلنا نورا وفي امامنا نورا وفي خلفنا نورا وفي فوقنا نورا وفي تحتنا نورا وفي جميع امورنا نورا يا ارحم الراحمين. അർഹമുർ റഹീമേ, ഞങ്ങൾക്ക് ഈ ധൈര്യമൊക്കെ പകർത്തു തരുന്ന സയ്യിദന്മാരുടെ നിരയാണ് ഈ സ്റ്റേജിലുള്ളത്. ഞാൻ അവരെ പേരൊന്നും പറയുന്നില്ല.